ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. അതെന്തെങ്കിലും അങ്ങനെയുള്ള ജനാധിപത്യത്തിൽ അത്തരം കാര്യങ്ങൾ പാടില്ലാത്തതാണ്. പക്ഷേ കേരളത്തിലെ യു ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഒരിക്കലും എൽ ഡി എഫിന് ഒരു വാക്കുപോലും അവർക്കൊരു ഒരിയാടില്ല. മത്സരമാണ്, മത്സരം എൻ ഡി എയും മറ്റു രണ്ട് കൂട്ടരും ഒന്നിച്ചാണ്. അത് ഏറ്റവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് തന്നെയല്ലേ പറഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ ഒന്നും ഞങ്ങൾ പറയില്ല, വയനാട്ടിലെ കാൻഡിഡേറ്റ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞപ്പോൾ അത്രത്തോളം അധപ്പതനത്തിൻ്റെ അപജയത്തിൻ്റെ അടിത്തട്ടിലാണ് അവർ നിൽക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ ആണ് അവർ വിസ്മരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ അത് കുറിച്ചു നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ജില്ലകളിലെ റിട്ടേണിംഗ് ഓഫീസർക്കായാലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ചുമതലക്കാരനായാലും ശ്രീധരൻപിള്ളക്കായാലും എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയിൽ നിയമമാണ് അധീശത്വമുള്ളത്, ഭരണഘടനയ്ക്കാണ് അധീശത്വമുള്ളത്. അതിനപ്പുറത്ത് ഒരു വ്യക്തിക്കും അധീശത്വം തീർച്ചയായിട്ടും നാളെ ഞാൻ അതിനെപ്പറ്റി പറയാം. ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് തീർച്ചയായിട്ടും അതിലെ അതിൽ നടന്ന അനീതി എന്താ എല്ലാം അതിന് പത്ര ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ആരാണോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അവർ തന്നെ പത്രസമ്മേളനം നടത്തി ഇൻ്റർവ്യൂ കൊടുത്ത് വരുമ്പോൾ അതിലുപയോഗിച്ച പദങ്ങളുടെ പേരിൽ പദങ്ങളൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത. എന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ വിലക്കേർപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യുകയും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഭരണകക്ഷിയുടെ ഉന്നതനായ നേതാവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ വിലക്കെടുത്തണമെന്ന് പരസ്യമായിട്ട് ആവശ്യപ്പെട്ട് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും വിലക്കുണ്ടായില്ലല്ലോ. അപ്പൊ എവിടെയാണ് സത്യം ജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായി ഞാൻ അതിനെ കാണുക. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വോട്ട് വിഹിതം വർദ്ധിക്കും. അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞങ്ങളുടെ കൃഷ്ണദാസ് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ര സംവിധാനങ്ങളെ മാനിക്കണം. 23 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന് ശേഷം തുറന്നു പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അല്ല, എൻ്റെ ഏഷ്യാനെറ്റിന് പോലും ഹുമിലേഷാണ് എന്ന് തോന്നി എന്ന് അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായല്ലോ. ഹുമിലേഷം പാടില്ല, ഏത് ചാണകക്കുഴിലെ സാധാരണ പൗരനും റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്ട്